പൊതുജനങ്ങളിൽ നിന്ന് കാരുണ്യത്തിന്റെ കൈത്താങ് പ്രതീക്ഷിച്ചുകൊണ്ട് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പാഥേയം പദ്ധതിക്ക് തുടക്കമായി. ആശുപത്രിയിൽ കിടത്തി ചികിത്സ തേടുന്ന എല്ലാ രോഗികൾക്കും സൗജന്യ ഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് പാഥേയം. ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും പുനലൂർ നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതി സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതികളിലൊന്നാണ്. തുടക്കത്തിൽ ഉച്ചയൂണ് നൽകാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. തുടർന്ന് അത്താഴവും കൂട്ടിരിപ്പുകാർക്കുള്ള ഭക്ഷണവും അധികമായി ഉൾക്കൊള്ളിക്കാൻ പദ്ധതിയുണ്ട്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു മണിക്ക് പാത്രത്തിലാക്കിയ ഭക്ഷണം രോഗിയുടെ കിടക്കരികിൽ എത്തിക്കും. പദ്ധതിയുടെ ഉദ്ഘാടനം വിഷുദിനത്തിൽ സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ നിർവഹിച്ചു. മുനിസിപ്പാലിറ്റി ഈ പാഥേയം എന്ന പരിപാടി ഇന്ന് ഇവിടെ നടപ്പാക്കുമ്പോൾ നമ്മുടെ പുനലൂർ ആശുപത്രിയിലെ സാധാരണക്കാർ, പാവപ്പെട്ടതെന്നൊന്നും ഞാൻ പറയില്ല, സാധാരണക്കാരായ അവശത കഷ്ടപ്പാട് അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഈ വലിയ, ഞാൻ പറയട്ടെ, പദ്ധതി നടപ്പാക്കുമ്പോൾ അത് ഈ വർഷം മുഴുവൻ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു പുണ്യ സുഹൃതം ആയി മാറും എന്ന് ഉറച്ചായി ഞാൻ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ഗ്രേസി ജോൺ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജെ മോഹൻ, കവയിത്രി ബൃന്ദ എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തി. പുനലൂർ എസ് ഐ കെ എസ് ഗോപകുമാർ, നഗരസഭാ വൈസ് ചെയർമാൻ എസ് ബിജു, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ സുശീല രാമചന്ദ്രൻ, വാർഡ് മെമ്പർ വത്സ ജെ പി ജോൺ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം ഇ കെ റോസ്ചന്ദ്രൻ, ആശുപത്രി സൂപ്രണ്ട് ഡോ ഷാഹിർഷ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.